മനസമാധാനത്തോടെ ടൂർ പോവാൻ സമ്മതിക്കില്ലേ? ബ്ലഡ് ഡേ ഫൂൾസ്. ഡോക്ടർമാർ എന്താ വണ്ടിക്കകത്ത്? കുറച്ച് വളവാണ് സാറേ. ബില്ലുണ്ടാ? ബില്ലില്ല. ബില്ലില്ല സാറേ. ബില്ലില്ലേ? എന്നെന്താ കട്ടുകൊണ്ട് വന്നാണോ? കോഴിക്കട്ട ആരെങ്കിലും കട്ടുകൊണ്ട് വരുമോ സാറേ? എന്താ സാറേ? എന്താടോ അത്? നിക്കണോ അതോ പോണോ? ആ നീ നിക്കണം. നിന്റെ പേപ്പറുകൾ പോലും ശരിയല്ല. ആവശ്യമില്ലാത്തൊക്കെ ഉണ്ട്, ആവശ്യമുള്ളതൊക്കെ ഇല്ലതാനും. ഉത്തരവാദിത്തം വേണം, ഉത്തരവാദിത്തം. അതെങ്ങനെ? ജോലി ചെയ്യാൻ താല്പര്യം വേണ്ടേ? ഓ, അപ്പൊ പപ്പയ്ക്കും വിശ്വാസമായില്ലേ? നീ പോയിക്കോണോ എന്റെ മുന്നിൽ നിന്ന്. ഓ ഹലോ. താനെങ്ങോട്ടാ? അല്ല സാർ പോയിക്കോളാൻ പറഞ്ഞു. തന്നോടല്ല, ബാഗ് ഒന്ന് എടുത്തു തരാം. ഗേറ്റ് കീപ്പറോട് പറഞ്ഞാൽ അയാൾ കേൾക്കാതിരിക്കോ? ഏത് ബാഗ്? അപ്പ ഞാൻ അയാളുടെ കാല് പിടിച്ച് പറഞ്ഞതാ, എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, എന്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഇതിലാണെന്ന്. അതിനിടയ്ക്ക് എപ്പോഴും ഞാൻ അയാളെ പട്ടിന്ന് വിളിച്ചു. ആ ഒറ്റ കാരണത്താൽ ആ പട്ടി എനിക്ക് എടുത്തു തരാതിരുന്നു. അവരിത്തോണ്ടി പട്ടി. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞതാ, അപ്പൊ പറഞ്ഞില്ല. ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് റെക്കമെന്റ് ചെയ്യിപ്പിച്ചൊരു ജോലിയാ, ഇട്ടൊന്ന് ഉറപ്പായി കൊണ്ടുപോയി തൊലച്ചിട്ട് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞ പപ്പ, ആ ജോലി കിട്ടാതിരുന്ന നന്നായി. അവരെത്ര രൂപ ശമ്പളം പറഞ്ഞ്? 12,000 രൂപ. ആ ഓണം കേറ മുളയിൽ ഡെയിലി ജോലിക്ക് പോകുന്നതിന് 200 രൂപയുടെ പെട്രോളെങ്കിലും അടിക്കണ്ടേ? അപ്പൊ തന്നെ 6,000 രൂപ പോയാ മാസം. പിന്നെ ദിവസം 2 നേരമെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അതുപോലെ ബർഗറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും 150 രൂപ ദിവസം വേണം. മാസം മാസം ഡ്രസ്, ഷൂസ്, ഫേസ് വാഷ്, എങ്ങനെ നോക്കിയാലും 10-25,000 രൂപയുടെ ചെലവ് വരും. വല്ലവനും വേണ്ടി ജോലി ചെയ്യാൻ ബാക്കി 13,000 രൂപ അപ്പൊ തന്നെ തരണ്ട വന്നേനെ. ആ സാറേ, മോൻ പറഞ്ഞാലും കാര്യമുണ്ടോ? ആ എങ്കിൽ 1,500 രൂപ. അയ്യോ മോനെ, പപ്പ പറയുന്ന മുഴുവൻ കാര്യം. നിന്റെ പപ്പയ്ക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം എത്രയാണെന്നറിയോ? 50,000. എന്താ? ഞാൻ 50,000 അടിച്ചു പപ്പ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് വരുമ്പോ അവന്റെ ഒരു മൊബൈൽ, അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നോ നീ? ജീവിതകാലം മുഴുവൻ എല്ലാം മുമ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിചാരം. 2 കൊല്ലം കൂടെ കഴിഞ്ഞാലേ ഞാൻ റിട്ടയർ ആവും, പിന്നെ കാണാൻ കളി. നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയൊരു ജോലി വരട്ടെ പപ്പ, അപ്പൊ നോക്കാം. മർച്ചന്നേവിക്ക് എന്തായിരുന്നു കുഴപ്പം? ഒരു ഷവറിന് കീഴിൽ ഒരു മിനിറ്റ് ഒന്നാ എനിക്ക് ശ്വാസം മുട്ടും, അപ്പളാ കടല്. അപ്പൊ പിന്നെ ഗൾഫിലേക്ക് വന്ന ചാൻസോ? പിന്നെ 19 ഡിഗ്രി ചൂടിൽ ജോലി ചെയ്തിട്ട് വേണം എന്റെ ജീവിതം പോകാൻ. ചൂടത്ത് ജോലി ചെയ്താലേ പ്രത്യുൽപാദന ശേഷിയിൽ കുറവ് വരുത്രേ.